ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കഥ പറഞ്ഞിട്ട് കേട്ടോ തുടങ്ങുന്നത്. കഥ വേറൊന്നല്ല, ഒരു നാട്ടിലെ ധനികനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ആ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോട് തൻ്റെ വീട്ടിലേക്ക് രാവിലെ 9 മണിയാകുമ്പോൾ വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ എല്ലാവരും 9 മണി കറക്റ്റ് ഷാർപ്പ് അവിടെ എത്തും. കാരണം വെച്ചാൽ അദ്ദേഹം അത്രയ്ക്കും ധനികനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യമുണ്ട്, ഒരു ന്യൂസ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ന്യൂസ് തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കണ്ടൊരു കാര്യം, അവിടെ വലിയൊരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം 9 മണിയായപ്പോൾ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനോ പറഞ്ഞു എൻ്റെ കാർ എടുത്തു വരാൻ. അങ്ങനെ ലോകത്ത് ഏറ്റവും വില കൂടിയ അദ്ദേഹത്തിൻ്റെ കാറ് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ അദ്ദേഹം പിക്കാസ് എടുത്ത് അതിങ്ങനെ മൂടാൻ വേണ്ടി പോവാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് എന്താ പ്രശ്നം, എന്തിനാണ് ഈ കാറ് ഇതാക്കുന്നത്, അത്രയും മില്യൺ റിയാലിൻ്റെ അല്ലെങ്കിൽ മില്യൺ ഡോളേഴ്സിൻ്റെ കാറാണ്, അപ്പം എന്തിനാണ് നിങ്ങളിത് മൂടുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഒരു ഭയങ്കര മെസ്സേജ് കൊടുക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓർഗൻ, നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാതെ, അതിലും മില്യൺ കൊടുത്താലും നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയാത്തൊരു സാധനം നിങ്ങൾ വെറുതെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുകയാണ്. അപ്പം നിങ്ങളത് ഡൊണേറ്റ് ചെയ്യണം എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. സൗദിയിലെ പ്രവാസികൾക്ക് തവക്കലിന് വഴി അത്തരത്തിലുള്ളൊരു സേവനം നൽകാൻ സാധിക്കും, നമുക്കേ അത് സാധിക്കുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് വീഡിയോ. ജസ്റ്റ് ഒന്ന് വീഡിയോ കാണാം. ആദ്യം തന്നെ നമ്മുടെ തവക്കലിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് നമ്മുടെ ഹോം പേജ് ആണ്. ഇതിൽ താഴെ ഹോം, അതുപോലെ തന്നെ സർവീസ്, നമ്മുടെ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സർവീസുകളൊക്കെ നമുക്കുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിലേതാ ഉംറക്കുള്ള പെർമിറ്റ് എടുക്കേണ്ടത് ഇതിലൂടെയാണ്. അതെടുക്കാതെ ഒരാളും തന്നെ ഉംറക്ക് പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതാനാണെങ്കിലും പിന്നെ ഓരോ സ്ഥലത്തുള്ള നമസ്കാര സമയം അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും, കിബില ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതിലെ സർവീസുകളുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് അതിനെപ്പറ്റി ഒന്നുമല്ല, ഓർഗൻ ഡൊണേഷൻ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വരും, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഒരു അവയവ ദാനം ചെയ്യുന്നതിൻ്റെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനുകൾ നമ്മൾ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിൽ കൊടുത്ത ഡാറ്റകൾ ശരിയാണ് എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു അവയവ ദാനം എന്നത് നിർബന്ധമാക്കപ്പെട്ട ഒരു വിഷയമല്ല, അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഇപ്പം ഞാൻ തന്നെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ചെയ്തതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് വിഡ്രോ ചെയ്യാം. നമുക്ക് നമ്മുടെ മനസ്സ് മാറുന്ന സമയത്ത് വേണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ നമ്മൾ കാരണം ഒരുപാട് ആളുകൾക്ക് ഒരു പുതിയ ജീവിതം അതിലൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ ഒരു തീരുമാനം നമുക്ക് നമ്മുടെ കുടുംബക്കാരായിട്ട് ഷെയർ ചെയ്തിട്ട് അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അതിനുള്ള പിന്നെ എന്താ പറയുക, അവസരം നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു അവയവ ദാന കാർഡ് എന്നത് ദാതാവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പ്രകടമാണ്. ജീവിതത്തിലോ മരണാനന്തരമോ അവയവങ്ങൾ എടുക്കുന്നത് നിർബന്ധിത രേഖയായി കണക്കാക്കില്ല. മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് ഇത് നടപ്പാക്കാനുള്ള ഒരു കാര്യം വളരെ എളുപ്പമാക്കുകയാണ് ഇതുമൂലം ചെയ്യുന്നത്. നമ്മൾ നൽകിയിട്ടുള്ള രേഖകൾ പബ്ലിക് ആക്കില്ല. ഇത് വ്യക്തിഗത ഡാറ്റകളൊക്കെ സൗദി സെൻറ്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലും അതുപോലെ തന്നെ തവക്കലിന പ്ലാറ്റ്ഫോമിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ളത്. എപ്പം വേണമെങ്കിലും നമുക്ക് പിന്മാറാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം. ഏതൊക്കെ ഓർഗനാണ് നമുക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവയവദാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമ്മതം ഉള്ളത്, അതായത് കിഡ്നി മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ച കിഡ്നി മാത്രം, അല്ലെങ്കിൽ ലിവർ മാത്രം, ഹാർട്ട് മാത്രം, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല മൊത്തത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഓൾ എന്നുള്ളത് അടിച്ചാൽ എല്ലാം സെലക്ട് ആയി വരും. ഇനി അതല്ല കണ്ണ് മാത്രമാണെന്ന് വെച്ചാൽ അതിൽ കണ്ണിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അത് മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു മെസ്സേജ് സക്സസ്ഫുള്ളി ആയിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് ഡിസ്പ്ലേ ദ ഡൊണേഷൻ കാർഡ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും.
ജസ്റ്റ് ഒന്ന് നിങ്ങൾ വേണേൽ തവക്കലിനെ ഒന്ന് ക്ലോസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്താൽ എളുപ്പത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു കാർഡ് കൂടി നമ്മുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റിലും അല്ലാതെയും നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ഇപ്പോൾ റമദാന് ഏകദേശം 25 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് റമദാനിലെ ഒരുപാട് പുണ്യങ്ങൾ നമ്മൾ വാരി കൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ഒരു പുണ്യം നമ്മൾ മറക്കാതെ ചെയ്യുക എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാളോട് പറയുന്നത് തന്നെ ശരിയല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി സൂറത്ത് മായിദയിൽ 5-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വചനത്തിൽ ഒരു ഭയങ്കര ഒരു സന്ദേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാരണം ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ഈ മനുഷ്യകുലത്തിനെ മുഴുവൻ സഹായിച്ചതിൻ്റെ ആ ഒരു പുണ്യമാണ് കേട്ടോ നമുക്ക് പഠിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളാരും ഇത് മിസ്സാക്കരുത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമാക്കപ്പെട്ട ഒരു വിഷയമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതായത് ഒരിക്കൽ ചെയ്താൽ പെട്ടു എന്നുള്ളതൊന്നുമല്ല. മരണ ശേഷം നമ്മൾ കാരണം ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ, ഒരുപാട് പ്രവാസികൾ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായാലും ഒരിക്കലും എല്ലാവരും ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് ഈ ഒരു സേവനം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിൽ അങ്ങനത്തെ ഒരു കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്യൂറായിട്ട് ഉള്ള ഒരു സൈറ്റിൽ നിങ്ങൾ നാട്ടിലത്തേത് രജിസ്റ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക, നിങ്ങളും ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും അസ്സലാമു അലൈക്കും.